നമസ്കാരം. പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ തൃശ്ശൂരിൽ ഒരിക്കൽ പോലും CPM എം പിമാരുണ്ടായിട്ടില്ല. ഈ തൃശ്ശൂരിൻ്റെ ഒരു തൃശ്ശൂർ അസംബ്ലിയിലും CPM ജയിച്ചവരാണ് എളുപ്പമല്ല. കാരണം ഈ തൃശ്ശൂരിൻ്റെ ഒരു കിഴക്കൻ മേഖല, ലൂർദ് പള്ളി, പുത്തൻ പള്ളിയൊക്കെ നിൽക്കുന്ന കിഴക്കൻ മേഖല ഒരു ക്രിസ്ത്യൻ പ്രിഡോമിനൻ്റ് മേഖലയാണ്. അവിടെയാണ് ഒരിക്കൽ 79 ജനതാ പാർട്ടി ഇവിടെ 15 സീറ്റിൽ ജയിച്ചു ഒറ്റയ്ക്ക് നിന്നിട്ട്. അതിൽ LDFലും ഉണ്ടായിരുന്നില്ല, UDFലും ഉണ്ടായിരുന്നില്ല. അമ്മയാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ദ്വയാംഗ അംഗത്വത്തിൻ്റെ ഫലമായിട്ട് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നു, എന്നാൽ UDFൽ ചേർന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് 79 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം ജനതാ പാർട്ടി തൃശ്ശൂരിലെ അന്ന് 32 വാർഡുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി. അന്ന് 2nd വാർഡ്, 3rd വാർഡ്, 4th വാർഡ്, 5th വാർഡ്, 6th വാർഡ്, പിന്നെ 10th വാർഡ്, 11th വാർഡ്, പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ 19th വാർഡ്, 25th വാർഡ്, 18th വാർഡ്, 23rd വാർഡ്. ഇങ്ങനെ ഒരു 13 സ്ഥലത്ത് ജനതാ പാർട്ടി ഒറ്റയ്ക്കെന്ന് ചോദിച്ചപ്പോൾ 2nd വാർഡ് മുതൽ ബാക്കി സീറ്റുകളിലൊക്കെ ജയിച്ചത്, തോറ്റത്, IP ബോൾ തോൽക്കുന്നത് 8-0. ജോൺസൺ നീലങ്കാവിൽ തോൽക്കുന്നത് 27 വോട്ടുകൾക്കാണ്. ബാക്കി തോറ്റ സീറ്റുകൾ പോലും 50 വോട്ടിൻ്റെ താഴെ വോട്ടുകൾക്കാണ് ജനതാ പാർട്ടി തോറ്റത്. അപ്പോൾ ജനതാ പാർട്ടി അന്ന് അപ്പോൾ ഈ മേഖലയിൽ ഒരു 25 സീറ്റുകളിൽ നിർണായക സ്വാധീനം അന്നുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു വോട്ട് ബാങ്കായിട്ട് നിശബ്ദമായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് CPMന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നത് MA ജോർജ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് പാർട്ടിയിൽ നിന്ന് എല്ലാം പുറത്തു പോയി. പിന്നീട് അദ്ദേഹത്തെ കുറിച്ചുള്ള ശബ്ദമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ CL വർക്കി അങ്ങനെയുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ മേഖലയിലൊക്കെ വേര് പിടിക്കാൻ, അപ്പോൾ പലപ്പോഴും LDF അവിടെ ജയിച്ചു പോരുന്നതും വോട്ട് കിട്ടുന്നതൊക്കെ ഘടകകക്ഷികളുടെ സ്വാധീനം കൊണ്ടാണ്, CPMനല്ല. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ മണ്ഡലത്തിലെ ഇന്നും ഒരു ഒരിക്കൽ EK മേനോൻ ജയിച്ചിട്ടുണ്ട്. 1980 കണ്ണൻ ജയിച്ചിട്ടുണ്ട്. കണ്ണൻ ജയിച്ചതിൻ്റെ കാരണം എന്താണ്? അന്ന് മറ്റേ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും KM മാണിയുടെ കേരള കോൺഗ്രസും, കേരള കോൺഗ്രസിന് കാര്യമായി വേറൊന്നില്ലെങ്കിലും കുറച്ചു കൂട്ട് അവർക്കുണ്ട്, ഇടതുപക്ഷ മുന്നണിയിൽ വന്നപ്പോഴാണ് MK കണ്ണൻ ജയിക്കുന്നത്. പിന്നത്തെ കൊല്ലം തേരമ്പിൽ രാമകൃഷ്ണൻ ജയിക്കുന്നു. എന്താ കാരണം? AK കോൺഗ്രസും അതുപോലെ KM മാണിയുടെ കേരള കോൺഗ്രസും തിരിച്ചുപോയി. അപ്പോൾ അത് പൊളിറ്റിക്കൽ വോട്ടാണ്. ആ പൊളിറ്റിക്കൽ വോട്ടിലെ ചേർന്നപ്പോൾ അദ്ദേഹം ജയിച്ചു. പിന്നത്തെ തവണ കണ്ണൻ തോൽക്കുന്നു, തേരമ്പിൽ കയറി വരുന്നു. എന്താ കാരണം? ഇവർ പോയി, അതാണ് കാരണം. പിന്നെ ഒരു EK മേനോൻ ജയിച്ചിട്ടുണ്ട്. EK മേനോൻ ജയിച്ചു എന്ന് പറയുന്നത് ഈ സീറ്റ് NDP കൊടുത്തപ്പോൾ, അന്ന് വേണുഗോപാല മേനോൻ NDP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം അതിനെതിരെ വോട്ട് ചെയ്തു. പ്രത്യേകിച്ച് അന്ന് നായർ വിഭാഗം കാര്യമായിട്ട് തന്നെ അന്ന് LDFന് വോട്ട് ചെയ്തു. അങ്ങനെ ഈച്ചരത്ത് കുഞ്ഞുണ്ണി മേനോൻ എന്ന് പറയുന്ന EK മേനോൻ കേരള നിയമസഭയിലെത്തി. പിന്നെ സുനിൽകുമാറാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു CPM കാർ വളരെ അപൂർവമായിട്ടാണ് ജയിച്ചിട്ടുള്ളൂ. ഒരു MK കണ്ണൻ്റെ പേര്, ഒരു EK മേനോൻ്റെ പേര്, പിന്നെ 57 Dr. AR മേനോൻ. Dr. AR മേനോൻ എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റുമായിട്ടൊരു സ്വതന്ത്രനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ചില ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. വെറും കമ്മ്യൂണിസ്റ്റുകാരനല്ല അദ്ദേഹം. അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ തന്നെ ചെയ്തത് ആ മന്ത്രിസഭയിൽ. അപ്പോൾ CPMന് കയറി വരാൻ പറ്റിയിട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ ഒരിക്കൽ പോലും അവർക്കൊരു MP ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ CPIക്ക് നമ്മൾ അത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാലും എന്തോ ഒരു സ്വാധീനം അവർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജന്തിക്കാട് മേഖലയിൽ KP പ്രഭാകരനെ പോലെയുള്ളവർ നടത്തിയ ചെത്തു തൊഴിലാളി സമരം, അവിടുത്തെ ചകിരി തൊഴിലാളി സമരം, ഇങ്ങനത്തെ കുറേ ഐതിഹാസികമായൊരു സമരങ്ങൾ നയിച്ചതിൻ്റെയൊക്കെ ഒരു നേതൃത്വം CPIയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാർ, VV രാഘവൻ, AM പരവൻ, KK വാര്യര്, അതുപോലെ തന്നെ CJനാർദ്ദനൻ, അച്യുതമേനോൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു നേതൃത്വം അവർക്കുണ്ടായിട്ടുണ്ട്. അതുപോലൊരു നേതൃത്വം CPMന് തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി
നമ്മൾ കണക്കിലെടുക്കണം. അല്ല, മാത്രമല്ല, സി പി എമ്മിലെ എല്ലാ കാലത്തും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ പടലപ്പിണക്കവും അധികാര തർക്കവും പുറത്താക്കലും അങ്ങനെയൊക്കെ നമുക്ക് എം കെ കണ്ണനൊക്കെ പിന്നീട് സി എം ബിയിലൊക്കെ ദീർഘകാലം സി എം ബിയിലായിരുന്നു, പിന്നീടാണ് തിരിച്ചു വരുന്നതൊക്കെ. ഇങ്ങനെയുള്ള സി പി എമ്മിലെ എല്ലാ കാലത്തും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഒരു തിരിച്ചടിയല്ലേ? അതായത് ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ കൗൺസിലിൽ നിന്ന് 32 പേര് ഇറങ്ങിപ്പോകുന്നതിൽ ഒരാള് അച്യുതാനന്ദനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം മാത്രമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്, ബാക്കി 31 പേരും മരിച്ചു. ഈ അവസാന കാലത്ത് ശങ്കരയ്യ മരിച്ചതോടുകൂടി ഒരാൾ മാത്രം, ഇനി അച്യുതാനന്ദൻ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 3 പേരാണ് ഇറങ്ങിപ്പോന്നിട്ടുള്ളൂ. തൃശ്ശൂർ ജില്ലാ കൗൺസിലിൽ നിന്ന് 3 പേരാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി അങ്ങനെ തന്നെ നിന്നു. സി ജനാർദ്ദനൻ സെക്രട്ടറി ആയിട്ടുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത് അങ്ങനെ തന്നെ സി പി ഐ ആയിട്ട് നിന്നു. ഇവിടെ എ വി ആര്യൻ ആദ്യമായിട്ട് സെക്രട്ടറി ആയിട്ട് വരുന്നു. പിന്നെ എ വി ആര്യൻ കർഷക തൊഴിലാളികളുടെ ചില ചാർജും ഒക്കെ ഉണ്ടായപ്പോൾ കെ എസ് നായർ വരുന്നു. പിന്നീട് മാമക്കുട്ടി വരുന്നു. മാമക്കുട്ടിയാണ് പിന്നെ ദീർഘകാലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മാമക്കുട്ടി ഒരിക്കലും ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല. എ വി ആര്യനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അയ്യന്തോള് പുല്ലടി ഒളരി മേഖലയിലെ നായർ അതുപോലെ സവർണ വോട്ടുകളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിയോട് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് എ വി ആരനുണ്ടായിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അവിടുത്തെ ഒരു ജന്മി കുടുംബമാണ്. എന്താണ്, പന്തീരായിരം പറ എന്ന് പറയുന്ന ഒരു വലിയ കോൾപടവിൻ്റെ ജന്മിയാണ് അവരുടെ അയക്കാട്ടില്ല. അവിടുത്തെ ഒരു ആള് എന്നുള്ള അല്ലെങ്കിൽ ജന്മി എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള ചില വിധേയത്വം ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, ഞാനില്ല എന്ന് പറയുന്നില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ അയ്യന്തോള് ഒളരി പുല്ലടി ആ മേഖലയിലൊക്കെയുള്ള നായർ കുടുംബങ്ങൾ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുക്കുന്നത് ആര്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആര്യൻ പോയതാണ് ആ വോട്ട് ബാങ്ക് തേരമ്പിള്ളി രാമകൃഷ്ണൻ്റെ അവിടേക്ക് പോകാണ്ടായ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വോട്ട് ബാങ്ക് ഇന്ന് നഷ്ടപ്പെട്ടു. സി പി എമ്മിന് ഇന്ന് അവിടെ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഇല്ല. ആ വോട്ട് ബാങ്ക് തേരമ്പിള്ളി രാമകൃഷ്ണൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പം അത് കുറേയൊക്കെ ബി ജെ പി ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ആ മേഖലയിൽ നായർ സമുദായത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നത്. ഈ സീതാറാം മില്ലിലുണ്ടായ സമരം, അതുപോലെ തന്നെ കുറേ വിഷയങ്ങൾ, അതുപോലെ തന്നെ തട്ടിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, ഇതൊക്കെ ആയിരുന്നു പിന്നീട് കോൺഗ്രസിന് കുറച്ചും കൂടി അവിടെ മേൽക്കൈ ഉണ്ടാവാനുള്ള കാരണം. അത് ശരിയാണ്. കാരണം 1958 May 16 സീതാറാം മില്ലിൽ സമരം നടക്കുന്നത് തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൻ്റെ പേരിലല്ല. INDUC 5 തൊഴിലാളികളെ സെക്ഷൻ മാറ്റി. അതിന് കരുണാകരൻ ശക്തമായിട്ട് നേരിട്ടു. അങ്ങനെയാണ് 1958 May 16 സീതാറാം മില്ലിൽ സമരം ആരംഭിക്കുന്നത്. അതിന് പനമ്പള്ളി ഗോവിന്ദമേനോനും കെ വി കെ പണിക്കരും അതുപോലെ തന്നെ കരുണാകരനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നു. 58 May 16 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം കൂടിയാണ്. ദേവികുളം നിയോജക മണ്ഡലത്തിലെ റോസമ്മ പുന്നൂസിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ റോസമ്മ പുന്നൂസ് തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത പുറത്തു വന്ന അതേ ദിവസമാണ് സീതാറാം മില്ലിൽ സമരം ആരംഭിക്കുന്നത്. അന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞു, ഇത് കേരളത്തിൻ്റെ വിമോചന സമരമാണ് എന്ന് പറഞ്ഞ് പിന്നീട് തുടർച്ചയായിട്ട് സമരങ്ങൾ ഉണ്ടാവുകയാണ്. അത് കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അന്തിക്കാട് മേഖലയിൽ ചെത്തു തൊഴിലാളികൾ സംഘടിപ്പിച്ചത്, അതുപോലെ തന്നെ തട്ടിൽ എസ്റ്റേറ്റ് സമരം, അതുപോലെ തന്നെ ചാക്കോള സിൽക്ക് ഹൗസിലെ സമരം, ഇതൊക്കെ മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് കത്തോലിക്ക സഭയും കോൺഗ്രസും കൂടി തോളോട് തോൾ ചേർന്ന് നടത്തിയ ഇവിടുത്തെ വിമോചന സമരം, ആ വിമോചന സമരം ഒരു വളരെ പ്രധാനപ്പെട്ട, അതിലൂടെ ഒരു വലിയ കോൺഗ്രസിന് ഒരു വലിയ അപ്പർ ഹാൻഡ് ഉണ്ടാകാനായിട്ട് വിമോചന സമരം അന്ന് സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് 1972 കോളേജ് സമരം നടന്നപ്പോഴും സംഘടനാ കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ പള്ളിയോടൊപ്പം ചേർന്ന് നിന്നു. അതിലും അവർക്ക് അന്ന് അത് കോൺഗ്രസ്സിനെതിരാണെങ്കിലും പിന്നീട് അത് ഇന്ദിരാഗാന്ധി വന്ന് അതെല്ലാം കോൺഗ്രസ്സിനെ അനുകൂലമാക്കി മാറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആണ് കോൺഗ്രസ്സിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കി തന്നത്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കാര്യമായി പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മാത്രമല്ല, അവരെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൂവത്തിങ്കൽ
ഫ്രാൻസിസ് എന്ന് പറയുന്ന ആള് ഇവിടെ 1920s തൻ്റെ സ്വന്തം വസ്ത്രാലയമായിട്ടുള്ള ഈ പാരീസ് ഹാളിലെ അദ്ദേഹത്തിൻ്റെ വിദേശ വസ്ത്രങ്ങളെടുത്ത് കത്തിച്ചുകൊണ്ട് തെക്കേ ഗോപുരമടയിലിട്ട് കത്തിച്ചുകൊണ്ട് അദ്ദേഹം ഗാന്ധിജിയുടെ വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ ഈ ഫ്രാൻസിസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. അവരാരും തന്നെ നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം വലിയൊരു 100% ക്രിസ്ത്യാനികൾ ഈ രംഗത്തേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്.